ഡെയിലി അബിസിലേക്കല്ല മാറി പ്രശ്നകർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവിടുന്ന് ഈ സുപ്രഭാതത്തിൽ വീണ്ടും വന്ദനം ചൊല്ലുന്നു. കഴിഞ്ഞൊരു രാത്രി മുഴുവനും സർവശക്തനായ ദൈവം നമ്മെ അവിടുന്ന് കാക്കുവാൻ, പരിപാലിപ്പാൻ, സൂക്ഷിക്കുവാൻ, സംരക്ഷിക്കുവാൻ, ഒരു പ്രഭാതം കൂടെ കണ്ണുടർന്ന് കർത്തമുഖത്തേക്ക് നോക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് ഇടയാക്കി. ദൈവസ്നേഹം എത്ര മസ്മരികമാണ്! അളവറ്റ ദൈവീയ സ്നേഹം എപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് ഇറങ്ങി വരുവാൻ ഇടയായിത്തീരുന്നു. ആ കരസ്പർശങ്ങൾ പലപ്പോഴും നമ്മുടെ മിഴിയിൽ കൂടി വരുന്ന കണ്ണീർ ധനങ്ങൾ അതെ ഒപ്പിയെടുക്കുവാൻ തക്കോണം ഇടയായിത്തീരുന്നു. നാം ഭാരപ്പെടുന്ന, നാം നിരാശപ്പെടുന്ന, നാം ദുഃഖിക്കുന്ന എല്ലാ മേഖലകളിലും ഒരു ദൈവ പൈതൻ്റെ ജീവിതത്തിൻ്റെ യാത്രയിൽ ദൈവം തുണയായി, കരുതലായി, പരിപാലകനായി കൂടെ എപ്പോഴും ഇരുന്ന് നമ്മെ സംരക്ഷിക്കുവാൻ ഇടയായിത്തീരുന്നു. സ്നേഹനിധിയായ ദൈവത്തെ എത്ര പേരുകൾ അല്ലെങ്കിൽ എത്ര നാമത്തിൽ നാം പറഞ്ഞാലും മതിവരാത്ത, അല്ലെങ്കിൽ ഈ ലോകത്തിലോ നമ്മുടെ എടുത്തു പറഞ്ഞാൽ ഈ ലോകത്തിലെ എല്ലാ പുസ്തകങ്ങളും എടുത്തു വച്ചാലും അതിനകത്ത് എഴുതി തീർക്കാൻ കഴിയാത്ത അത്ര ഭയങ്കരമാണ് അവൻ്റെ നാമത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നാം അതിനെ എത്ര വിശേഷിപ്പിച്ചാലും നമുക്ക് അത് മതി വരികയില്ല, അത് പറഞ്ഞ് തീർക്കുവാനും കഴിയുന്നില്ല. അപ്പോൾ ദൈവസ്നേഹം അത്രമാത്രം നമ്മളിലേക്ക് അളവറ്റതാണ്. പ്രിയമുള്ളവരെ, ഈ കോവിഡ് കാലത്ത് പലപ്പോഴും മനുഷ്യൻ മനുഷ്യനോട് സംസാരിക്കാൻ പോലും ഭയപ്പാടുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. പരസ്പരം കൈപോലും കൊടുക്കുവാൻ, മാറോട് ചേർത്തൊന്ന് ചുംബിക്കണമെന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കൾക്ക് പോലും അതിന് കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ മറ്റൊരു കാലഘട്ടത്തിലേക്കാണോ, അല്ല മറ്റൊരു വിധത്തിലേക്കാണോ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഈ കോവിഡ് കാലം നമ്മെ ഏറെ കാര്യങ്ങൾ പഠിപ്പിക്കുവാനിടയായിത്തീർന്നു. ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അകത്തളങ്ങളിലും പലതും പഠിക്കുവാൻ, അവർ മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നു എന്നുള്ളത് വളരെ നഗ്നമായ സത്യമാണ്. ജീവിതത്തിൻ്റെ അകത്തേക്ക് നാം പ്രവർത്തിച്ചു കൊണ്ടുവരുന്നിരുന്ന എല്ലാ കാര്യാദികളിലും ഒരൊറ്റ നിമിഷം കൊണ്ട് സകലതും തകിടം മറിഞ്ഞ് മറ്റൊരു മേഖലയിലേക്ക് മാറപ്പെടുവാനിടയായിത്തീർന്നു. കോവിഡ് കാലം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ മനുഷ്യ സമൂഹത്തെ പഠിപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. അതിൽ പഠിച്ചവരുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, ഇനിയും പഠിക്കാൻ ഉള്ളവരും ഉണ്ട്. പഠിക്കാൻ ഉള്ളവരോട് ഞാൻ പറയാം, ഇതുകൊണ്ട് തീർന്നില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ശരിക്കും നമുക്കൊന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് മൂക്ക് കയറിടുന്നത് പോലെ, അതാ നമ്മുടെ മുഖത്ത് ഒരു പട്ടം കെട്ടിയിട്ടിരിക്കുന്നു. ഇതൊരിക്കലും വെക്കാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. അപ്പം നമ്മുടെ സംസാര രീതികൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ദൈനംദിന ആറ്റിറ്റ്യൂഡുകൾ എല്ലാം കോവിഡ് കാലത്ത് മാറ്റപ്പെടുവാനിടയായിത്തീർന്നു.
എന്നിരുന്നാൽ കൂടി ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് മാറ്റപ്പെടാത്ത ഒന്ന് ദൈവസ്നേഹമാണ് ദൈവസ്നേഹം ദൈവസ്നേഹമുണ്ടെങ്കിലേ നമ്മളിലുള്ള സ്വാർത്ഥത വിട്ടിട്ട് ദൈവത്തിന്റെ സ്നേഹത്തിൽ മറ്റുള്ളവരെ കാണുവാൻ കഴിയുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം അങ്ങനെ ഒരു സ്നേഹത്തിന്റെ സ്പർശനം ഒരു വ്യക്തിയിലേക്ക് ഇറങ്ങിച്ചെന്നതിന്റെ ചെറിയ ഒരു സ്റ്റോറി നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാം മറ്റെങ്ങുമല്ല നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ് തിരുവല്ല പ്രദേശത്താണ് നടന്ന സംഭവം അദ്ദേഹം തൻ്റെ വാമൊഴികളാലും കൈവിരൽ കൊണ്ട് ചേർത്ത് പിടിച്ച് തൻ്റെ തൂവൽ സ്പർശം തൻ്റെ അനുഭവത്തെ അവിടുന്ന് വരച്ച് കട്ടുവാനിടയായിത്തീർന്നു സ്വന്തം കൈപ്പടയിൽ എഴുതി അദ്ദേഹം ലോകത്തോട് പറയുവാനിടയായിത്തീർന്നു ഒരു കുടുംബത്തിൽ മൂന്ന് മക്കൾ അപ്പനും അമ്മയ്ക്കും മൂന്ന് മക്കൾ ജനിക്കുവാനിടയായിത്തീർന്നു അതിലെ രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു ഏറ്റവും ഇളയത് മൂന്നാമത്തെ ആള് ഒരു പെൺകുട്ടിയായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം അവർ ജോലിയിലേക്ക് പ്രവേശിച്ചു തങ്ങൾ തൻ്റെ കുടുംബത്തിലേക്കും ദൈവം അതെ കൂട്ടിച്ചേർത്തവരുമായി ജീവിതം ആരംഭിച്ചു മൂത്ത രണ്ട് സഹോദരങ്ങളും വിവാഹം കഴിഞ്ഞു നന്നായി മുന്നോട്ട് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുക ഒരു ദിവസം തൻ്റെ ഇളയ പെങ്ങൾക്ക് വിവാഹാലോചനകൾ വന്നു നോക്കിയപ്പോൾ നല്ല ബന്ധമാണ് അവരുമായി ആ വിവാഹം ഉറപ്പിച്ച് ആ കുടുംബത്തിൽ ഒറ്റ പെങ്ങളായിരുന്ന വ്യക്തിയെ വിവാഹം കഴിപ്പിച്ച് അയക്കുവാനിടയായി ഈ പെങ്ങളെന്ന് പറഞ്ഞാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടതാണ് അപ്പനും അമ്മയ്ക്കും രണ്ട് സഹോദരങ്ങൾക്കും അവൾ വിലയേറിയ ഒരു മുത്തുപോലെയായിരുന്നു അവളെ പലപ്പോഴും സ്നേഹം കൊണ്ട് അടിമുടി വീർപ്പ് മുട്ടിച്ചിരുന്നു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ അവൾ തൻ്റെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു ജീവിതം പുതിയൊരു വഴിത്താരിലേക്ക് നീങ്ങുവാൻ തുടങ്ങി അങ്ങനെ ആ യാത്രയിൽ അവക്ക് ഒരു ആദ്യ മകനെ ലഭിക്കുവാൻ ഇടയായിരുന്നു അങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്തപ്പോൾ ചില വർഷങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ ഒരു ആൺകുഞ്ഞും ജനിക്കപ്പെടുവാൻ ഇടയായിരുന്നു ജീവിതത്തിൻ്റെ വഴിത്താരിൽ കൂടി നടന്നു നീങ്ങുന്ന സമയത്ത് പല അനർത്ഥങ്ങളും പല ഭാരങ്ങളും പ്രതികൂലങ്ങളും അവിടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീർന്നു അവിടെയെല്ലാം അപ്പനും അമ്മയും സഹോദരങ്ങളും സ്നേഹസ്പർശവുമായി പലപ്പോഴും ചെല്ലാറുണ്ടായിരുന്നു അങ്ങനെ അവളായിരിക്കെ തൻ്റെ ഭർത്താവ് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാനിടയായിരുന്നു ഈ രണ്ട് കൈക്കുഞ്ഞുങ്ങളുമായി 4 വയസ്സുള്ള മുത്തമകനും 2 വയസ്സുള്ള ഇളയ മകനും ഇളയ മകനെ തൻ്റെ ഈണത്ത് വെച്ചുകൊണ്ട് തൻ്റെ സ്വഭവനത്തിലേക്ക് മടങ്ങി വന്നു ആംഗ്ലമാർ അവളെ സ്നേഹിച്ചു കൈപിടിച്ചുയർത്തി ജീവിതം മുന്നോട്ട് പോകുവാൻ തുടങ്ങി അങ്ങനെ ഇരിക്കെ പൊടുന്നനെ ആ സ്നേഹ കുടുംബത്തിനകത്തേക്ക് വാക്കുകളുടെയും വാക്ക് തർക്കങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിലേക്ക് ഇറങ്ങിച്ചെന്നു
ഇളയ പെങ്ങൾക്ക് കൊടുത്ത സ്വർണ്ണങ്ങൾ തന്റെ ജീവിതത്തിനകത്ത് കൊടുത്ത സാമ്പത്തികം എല്ലാം നശിക്കപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ ആംഗലമാർ പലതിനു വേണ്ടി അതെ അലമുറ ഇടാൻ തുടങ്ങി ഏറ്റവും സ്നേഹിക്കപ്പെട്ടവൾ അവക്ക് മാനസികമായി വളരെ തകർച്ചയുണ്ടായി പറയട്ടെ പ്രിയമുള്ളവരെ അവൾ ഒരു മുഴു പ്രാന്തിയായി ആ വീട് വിട്ട് രണ്ട് കുഞ്ഞുങ്ങളുമായി ഇറങ്ങി ഒന്നിനെ ഏണത്തു വെച്ചും ഒന്നിനെ കൈക്ക് പിടിച്ചും വഴിയോരങ്ങളിൽ മുഷിഞ്ഞ വസ്ത്രവുമായി യാചിച്ച് കടത്തിണ്ണയിലെ വേസ്റ്റ് പാത്രത്തിൽ കിടക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ച് കടത്തിണ്ണയിലും മറ്റും അന്തി ഉറങ്ങി ജീവിതം മുന്നോട്ട് പോകുവാൻ തുടങ്ങി അങ്ങനെ ഇരിക്കെ ഈ സ്ത്രീ പലപ്പോഴും തൻ്റെ ഭ്രാന്ത് കൂടുമ്പോൾ രണ്ട് കുഞ്ഞുങ്ങളെയും തല്ലുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ച് ഈ കുഞ്ഞുങ്ങൾ അപ്പുറത്ത് ചെറിയ ഒരു സ്ഥലത്ത് രണ്ടുപേരും കളിച്ചുകൊണ്ട് നിൽക്കെ ഇവർക്ക് ഭ്രാന്ത് മൂത്തിട്ട് മൂത്ത പൈതന്നെ അടിക്കാൻ തുടങ്ങി അവനോടി അപ്പുറത്ത് രക്ഷപ്പെട്ടു കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ കയ്യിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ചെറുപ്രായത്തിലുള്ള കുഞ്ഞിനെ കയ്യിലേക്ക് പിടിച്ചുകൊണ്ട് അവൾ അടിക്കുവാൻ തുടങ്ങി ഇത് കണ്ട് മാറത്തടിച്ച് കരയുന്ന മൂത്ത പൈതൽ എന്ത് ചെയ്യണമെന്ന നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പിഞ്ച് മനസ്സ് ഇത് കണ്ടിട്ട് കടന്നു വന്ന വാഹനങ്ങൾ അവിടെ നിർത്തുവാൻ തുടങ്ങി ആൾക്കൂട്ടങ്ങൾ കൂടുവാൻ തുടങ്ങി ഒടുവിൽ ഈ ഇളയ കുഞ്ഞിനെ തൻ്റെ കൈകളിൽ വാരിയെടുത്ത് നടു റോഡിലേക്ക് എറിഞ്ഞു ആ എറിഞ്ഞ സമയത്ത് അവിടെ നിന്ന പോലീസുകാരൻ ഓടിവന്ന് ചീറിപ്പാഞ്ഞു വരുന്ന ലോറിയുടെ മുമ്പിൽ നിന്ന് ആ കുഞ്ഞിനെ രക്ഷിക്കുവാനിടയായിത്തീർന്നു എന്നിട്ട് ആ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കുഞ്ഞിനെ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളൂ കൊണ്ടുപോയി വളർത്തു എന്ന് അവിടെ ബൈക്കിൽ വന്ന ഒരു കുടുംബം അത് കേൾക്കുവാനിടയായത് ആ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ വേണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിതരെ ആ കുഞ്ഞിനെ അവർ ആ പോലീസുകാരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകാനിടയായി തീർന്നു അവർക്ക് രണ്ട് കുഞ്ഞുങ്ങൾ വേറെ ഉണ്ടായിരുന്നു മൂന്നാമതനായി ഈ പൈതന്നെ അവർ വളർത്തുവാൻ തുടങ്ങി നല്ല വിദ്യാഭ്യാസം കൊടുത്തു ആ പിതാവ് 93 വയസ്സിൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു അമ്മ അതിനു മുമ്പേ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു അദ്ദേഹം നമുക്കെല്ലാം അറിയുന്ന കുമ്പനാടിൻ്റെ പ്രദേശത്തുള്ള ഒരു ബൈബിൾ കോളേജിൽ തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ചേർന്ന പഠിച്ചിട്ട് കർത്തൃവേലയിൽ ഇന്ന് ശുശ്രൂഷ ചെയ്യുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം നിന്നെ ഒരിക്കലും കൈവിടാത്ത ഒരു കർത്താവാണ് നമ്മുടെ കൂടെ ദൈവത്തിൻ്റെ സ്നേഹം ഏതൊക്കെയോ തലങ്ങളിൽ കൂടിയാണ് നമ്മളിലേക്ക് ആർന്നിറങ്ങി വരുന്നതെന്നുള്ള സത്യം നാം ഒരിക്കലും മറന്നു പോകരുത്
ആ സ്നേഹം നമ്മളിലേക്ക് ആർന്നിറങ്ങി വരുമ്പോൾ ആ കരങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ മുന്നോട്ട് പോകുവാൻ ഇടയായി തീരട്ടെ. ആ കർത്തു സ്നേഹത്തെ ഒട്ടും പിന്മാറാതെ ദൈനംദിന ജീവിതത്തിൽ നാം മുന്നോട്ട് പോകുവാൻ ഇടയായി തീരണം. പ്രിയമുള്ളവരെ, ആ മാതാപിതാക്കൾക്ക് ഒരുപക്ഷെ ആ കുഞ്ഞിനെ എടുക്കേണ്ട അവസ്ഥയില്ലായിരുന്നു, കാരണം അവർക്ക് വേറെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. എന്നാൽ ദൈവസ്നേഹം അവരിലേക്ക് ആർന്നിറങ്ങിയപ്പോൾ ആ കുഞ്ഞിനെ ആ പോലീസുകാരൻ്റെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് തൻ്റെ ഭവനത്തിൽ പോയി സ്വന്തം മക്കളെപ്പോലെ മകനെപ്പോലെ അതിനെ വളർത്തുവാൻ ഇടയായിത്തീർന്നു. ദൈവസ്നേഹത്തോട് നാം പറയുമ്പോൾ, ദൈവത്തോട് നാം അടുത്ത് നിൽക്കുന്ന ദൈവിക സ്നേഹം നാം അനുഭവിക്കുന്ന മേഖലകളിൽ നമ്മൾ കൂടി മറ്റുള്ളവരിലേക്ക് ഈ ദൈവസ്നേഹത്തെ പകർന്നു കൊടുക്കുവാനും തയ്യാറാകണം. ഈ പ്രഭാതം അതിനായി നമുക്കൊരുങ്ങാം, ദൈവസ്നേഹത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ, അത് മറ്റുള്ളവർക്ക് ഒരു സഹായമായി തീരുവാൻ, ഒരു അനുഗ്രഹമായി തീരുവാൻ ഇടയായി തീരട്ടെ. അതിനായി നമ്മുടെ മനസ്സിനെ ഉണർത്താം, നമ്മുടെ ചിന്താധിണ്ണികളെ ഈ കാലഘട്ടങ്ങളിൽ അതിനായി ഒരു നിമിഷം കൂടെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമാകുന്ന കർത്താവ് അതിനായി ഏവരെയും അവിടുന്ന് ഒരുക്കട്ടെ. എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗപിതാവ്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കായി സ്തോത്രം. എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. വിശേഷാൽ ദൈവസ്നേഹത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ ദൈവിക സ്നേഹത്തിൻ്റെ കരസ്പർശം ഏവരുടെ മേലും അവിടെ നിറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ. അങ്ങയുടെ സ്നേഹത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അവിടെ നിന്ന് ഇടയാക്കണമേ. പ്രാർത്ഥന കേട്ടിക്കാനുള്ള സ്തോത്രം യേശുക്രിസ്തുവിൻ നാമത്തന്നെ. ആമേൻ. ദൈവമാകുന്ന കർത്താവ് എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കട്ടെ. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും നമുക്ക് കാണാം. അതുവരെ കർത്താവ് നമ്മെ ഭദ്രമായി തൻ്റെ ചെറുകിൻ കീഴിൽ അവിടെ നിന്ന് മറയ്ക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. ആമേൻ.